എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തനി നാടൻ കോവയ്ക്ക് കൊണ്ട് കിടിലൻ രണ്ട് നാടൻ രുചികുട്ടികളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അന്നേരം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് കോവയ്ക്ക കോവയ്ക്കയും നമ്മുടെ അല്ലെങ്കിൽ ഉണക്കമുളകും ചുവന്നുള്ളിയും കൂടെ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നാവിൽ രുചി ഊറും നല്ല കിടിലൻ കറികൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികൾ നമ്മൾ കോവയ്ക്ക ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് കോവയ്ക്ക ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ് തന്നെയാണെന്നറിയാമല്ലോ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല നമ്മൾ മിക്ക വീടുകളിലും പറയാറുള്ളതാണ് അന്നേരം നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കോവയ്ക്കയും അതുപോലെ ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് അന്നേരം കുറച്ച് കോവയ്ക്ക നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിട്ടിട്ട് കുറച്ച് ചുമന്നുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് നേരം അങ്ങ് അരച്ചു കുഴമ്പ് പോലും ആവരുത് ഇതുപോലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടെണ്ണം മതി നമ്മളിതിലേക്ക് മുളക് കൂടിയൊക്കെ ചേർക്കുന്നുള്ളത് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് ചെയ്യുന്ന കേട്ടോ മൺചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ആ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുുകിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണ നല്ല പോലെ ചൂടായി കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വയറ്റി എടുക്കണം ഒരുപാട് വൈണ്ട് പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയാണ് പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊന്നും മാറി വരട്ടെ മറ്റ പണമൊന്നു മാറി വന്നതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകിൻ്റെയും കൂടെ ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ കൂട്ടി ഇളക്കുക അതിലാ ഒരു ജലാംശം എല്ലാം വറ്റി വന്ന് നമ്മുടെ കോവയ്ക്ക് നല്ല പോലെ വെന്ത് കിട്ടണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റായി മാറത്തുള്ളൂ കേട്ടോ അത് ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ ചെയ്യുക ചെയ്യോ മൺചട്ടിയിൽ ചെയ്യുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയേണ്ട തന്നെയാണല്ലോ ഉപ്പും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ജലാംശം വറ്റി വരുന്ന സമയം കൊണ്ട് നമ്മൾ വേറൊരു മൺചെട്ടിയുടെ പേ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവയെന്ന് വെച്ചാൽ ഒരു സവാള അരിഞ്ഞേക്കുന്നത് ബാക്കി വന്ന കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ കോവയ്ക്കയും അരിഞ്ഞേക്കുന്നത് ഒരു ചെറിയ കഷ്ണം മാത്രം നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞേക്കുന്നതുമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിശികറിയാണ് നമ്മൾ രണ്ടാമത് തയ്യാറാക്കുന്നത് എണ്ണ കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മൺചട്ടിയിലോട്ട് മൺചുട്ടിയിലോട്ടിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പച്ചക്കറികളൊന്നും നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഇപ്പം കോവയ്ക്കുപയോഗിച്ചിട്ടാണ് ഈ രണ്ട് റെസിപ്പികൾ ചെയ്യുന്നത് കേട്ടോ അതിനും ഒന്നോ രണ്ടോ പച്ചക്കറി ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റോട് കൂടി തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ മിക്ക വീടുകളിലും കാണിക്കാറുള്ളത് കേട്ടോ ഉപ്പും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് വയണ്ട് പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറി കഴിയുമ്പോഴത്തേന് നമ്മൾ ഇച്ചിരി മുമ്പേ തന്നെ നമ്മൾ തുമരപ്പരിപ്പുണ്ടല്ലോ സാമ്പാർ പരിപ്പ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അന്നേരം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉഷി നല്ല ടേസ്റ്റാണ് എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനുമാണ് കേട്ടോ അത് ചെറിയ തീയിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുക പച്ചക്കറികളൊന്ന് വയറ്റിയിട്ട് വെക്കുമ്പം അതിൻ്റെ ഒന്ന് വേറിട്ട് തന്നെയാണ് പച്ചക്കറികൾ കഴിക്കാത്തവർ പോലും അത്ര കണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന കൂടിയുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ അതും എല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ടുണ്ട് ഇത്രമാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ചേരുവയ്ക്കനുസരിച്ച് പൊടികളുടെ അളവിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ അത് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയോടൊപ്പം തന്നെ മുളക് പൊടി ഒരുപാട് മുളക് പൊടി അങ്ങനെ എരിയുള്ളൊരു റിയാലോ കേട്ടോ കുറച്ച് മാത്രം മുളകൊടി ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടി അല്ലെങ്കിൽ പച്ചമുളക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ ഉലുവപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കിയ ഒരു പൊടികളുടെ പച്ച രുചി ഒന്ന് മാറിക്കിട്ടണം അതിൽ ഇതങ്ങ് വറ്റിപ്പോയിട്ട് അങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിലോട്ടൊന്നും വരണ്ടത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരു പൊടികളുടെ പച്ച രുചി മാറിക്കഴിയുമ്പോൾ മാത്രം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ മാത്രം നല്ല കറക്റ്റ് ടേസ്റ്റോട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അതായത് എല്ലാം കൂടെ ഞാൻ കൂട്ടി ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തിളക്കുകയും ചെയ്യും കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇരട്ടിക്കുകയും ചെയ്യും അതിന് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഉപ്പ് വേണമെങ്കിൽ മാത്രം അവസാനം ചേർത്ത് കൊടുത്താൽ മതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൂട്ടത്തിൽ തക്കാളി വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പിഴുപുളിയോ കുടംപുളിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം കായമാണ് കായത്തിൻ്റെ പൊടിയാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കുക മൊത്തമായിട്ടുള്ള കായം ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചു വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ നല്ല പോലെ ആ ഒരു വെള്ളമെല്ലാം വറ്റിയെടുക്കാനും വേണ്ടി നമ്മൾ കോവക്കയുടെ മിക്സ് വെച്ചിരുന്നല്ലോ നല്ല പോലെ അതെല്ലാം വറ്റി പെരണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമ്മൾ കോവയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി തന്നെയാണ് മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകൊടിയും മല്ലിപ്പൊടിയും ഞാൻ സമാസമാണ് ചേർത്ത് കൊടുക്കുന്നത് പറ്റിൽ മുളക് ചേർക്കുന്നുകൊണ്ട് തന്നെ മുളകൊടിയുടെ അളവ് സൂക്ഷിച്ചിടുക കാരണം ഒരുപാട് എരിയായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറി ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ നല്ലപോലെ ആ ഒരു പൊടികളുടെ പച്ച മണമൊന്നും മാറി കിട്ടുന്നവരെ ഒന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കുക ഇനി എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അന്നേരം ഈ ഒരു എണ്ണയിൽ മാത്രം തന്നെ ചെയ്യുക പൊടികളുടെ പച്ച രുചി ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിറകിയത് ചതച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഞൂടിയിട്ടോ ഒന്നും നമ്മൾ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രത്തോളം തേങ്ങ വേണം എന്നനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ തേങ്ങയുടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ എല്ലാം കൂടെ കൂട്ടി ഇളക്കുക കാരണം തേങ്ങ എല്ലാ ഭാഗത്തും എത്തിയിട്ട് അവർ മസാലയുമായിട്ട് നല്ല പോലെ ഒന്ന് ആയി കിട്ടണം എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു ചേരുവ ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ എല്ലാവർക്കും ഒന്നും എല്ലാ ചേരുവകളും ചേർക്കുന്ന ഇഷ്ടമല്ലല്ലോ ഉണക്കക്കൊഞ്ച് മിക്ക ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ തോരൻ വെക്കുന്നതിനകത്തൊക്കെ ഒരിച്ചിരി ഉണക്കക്കൊഞ്ച് വറുത്തിട്ടിടുമ്പം അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ വേറൊരു കറി വേണ്ട എന്തിൻ്റെയും കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് അതായത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ഒരു കൊഞ്ചിടുന്ന ആ ഒരു സ്റ്റെപ്പ് മാറ്റിയിട്ട് ബാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തോരം തന്നെയാണ് കേട്ടോ അത് കൊഞ്ചും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് കൂട്ടി ഒതുക്കി വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് മാത്രം നമ്മൾ ചൂടടപ്പിൽ വെച്ചാൽ മതിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്താൽ മാത്രം മതി അങ്ങനെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആ ഉരി കയറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ തുമ്മരപ്പരിപ്പ് മറ്റു ചേരുവകളല്ല കുക്കറിൽ വേവിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വേവിച്ചുള്ളൂ പക്ഷേ ഈ ഒരു കറി അങ്ങ് ഒരുപാടങ്ങ് വെന്ത്ങ്ങ് പോവരുത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം ആ ഒരു വെള്ളമെല്ലാം വറ്റി എല്ലാം നല്ലപോലെ വെന്ത് വന്നതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് മാത്രം തേങ്ങയുടെ കൂട്ടത്തിൽ വേറൊന്നും ചുമന്നുള്ളിയോ വേറെ മറ്റൊരു കാര്യങ്ങളും ചേർത്തിട്ടില്ല നല്ല പച്ച തേങ്ങ ഒരു മൂന്നോ നാലോ സ്പൂണളവിൽ നല്ലപോലെ അധികം വെള്ളം ചേർക്കാണ്ട് അരച്ചിരിക്കുന്ന ആ ഒരു ചേരുവകൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഒരുപാടങ്ങ് ഒരു കറിയല്ല എന്നാൽ ഒരുപാടങ്ങ് തിക്കും അല്ലാത്തൊരു കറിയാണ് കേട്ടോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പച്ചക്കറികൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കെല്ലാം ഒരുപോലെ ഒരു കറിയാണ് കേട്ടോ ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ എന്തിനും കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തക്കാളിയോ അല്ലെങ്കിൽ പിഴുപുളിയോ കുടംപൊളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഒന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ തിളച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ കറി കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കടുവറുത്ത് ചേർക്കാം കടുവറുത്ത് ചേർത്തില്ലെങ്കിൽ തന്നെ യും നല്ല ആണ് ഈ ഒരു കറിക്ക് ഞാനൊരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമ്മുടെ ചുമതുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കടകളെല്ലാം കൂടെ ഒന്ന് കടുവ താളിച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള രണ്ട് രുചികുട്ടികളാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ കോവയ്ക്ക വാങ്ങിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും നിങ്ങൾ കോവയ്ക്ക വാങ്ങിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യും ഉറപ്പായിട്ടും അത്രയ്ക്ക് ടേസ്റ്റാണ് കാരണം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ എപ്പോഴും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതീവ രുചികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പികളാണ് കൂടുതലും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അതിനെ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുടെ വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം